Hi friends, welcome to my channel. ഇന്ന് ഞാൻ വീണ്ടും ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കിച്ചണിൽ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നവരാണല്ലോ അല്ലേ? ആ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യാനും അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ. കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫിഷും മീറ്റും കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഫിഷും മീറ്റും ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിൽ അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഉപയോഗശേഷം കട്ടിംഗ് ബോർഡ് സിങ്കിലിടാതെ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം സിങ്കിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ അണുക്കൾ പ്രവേശിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡ് എപ്പോഴും വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് താഴെ വീണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ ആ ഒരു ഹാൻഡിലുണ്ടല്ലോ, ആ ഹാൻഡിൽ മാത്രമല്ല അതിന് മറ്റൊരു യൂസും കൂടിയുണ്ട്. ആ ഒരു സൈഡ് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്യാപ്പിലൂടെ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും താഴെ പോകാതെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മൂവ് ആവുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. അപ്പോൾ അത് കട്ടിംഗ് ബോർഡിൻ്റെ അടിയിൽ വെച്ച ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ആവത്തില്ല. ഇനി ഇതിന് പകരം നമുക്ക് കോട്ടൺ ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ച ശേഷം കട്ടിംഗ് ബോർഡിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡ് മൂവ് ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായി കട്ടിംഗ് ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു ടിപ്പാണ്. ഇതാ കട്ടിംഗ് ബോർഡിൻ്റെ താഴ്ഭാഗത്ത് കണ്ടു, ഇതേപോലെ കറുത്ത അഴുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും വുഡൻ കട്ടിംഗ് ബോർഡിലാണ് ഇങ്ങനെ അഴുക്കുണ്ടാവുന്നത്. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിലും അഴുക്കുണ്ടാകും, പക്ഷേ ഈ രീതിയിലുള്ള അഴുക്കല്ല. അപ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം ക്ലീൻ ചെയ്യാതെ വെച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം ഈ കട്ടിംഗ് ബോർഡ്. അടുത്തതായി നമുക്ക് ഈ കട്ടിംഗ് ബോർഡിലേക്ക് സോഡാ പൊടി വിതറി കൊടുക്കാം. അപ്പോൾ അതങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഇത് ഫുള്ളായിട്ട് ആ അഴുക്കുള്ള ഭാഗത്ത് പ്രത്യേകിച്ചും സോഡാപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കട്ടിംഗ് ബോർഡ് ഫുള്ളായിട്ടും സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ടിംഗ് ബോർഡിൻ്റെ രണ്ട് സൈഡിലേക്കും ഇട്ട് കൊടുക്കണം. പിന്നെ ആ എഡ്ജിലുമൊക്കെ അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ വെള്ളമൊന്നും ഒഴിക്കരുതേ. അടുത്തതായി വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഈ ചെറുനാരങ്ങയുടെ ഒരു മുറി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ ശേഷം ആ സോഡാപ്പൊടിയുടെ പുറത്തേക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു തോട് കൊണ്ട് തന്നെ നമുക്ക് ആ കട്ടിംഗ് ബോർഡ് ഫുള്ളായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സോഡാപ്പൊടിയോടൊപ്പം രണ്ട് സ്പൂൺ ഉപ്പ് കൂടി കട്ടിംഗ് ബോർഡിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് വിതറുന്നത്. ഈ സോഡാപ്പൊടി ഉപയോഗിച്ച് കട്ടിംഗ് ബോർഡ് വാഷ് ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡിലുള്ള ചീത്ത സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇങ്ങനെ കട്ടിംഗ് ബോർഡ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത ശേഷം 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അഴുക്കൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഡിഷ് വാഷ് സോപ്പ് ഡയറക്റ്റ്ലി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടിംഗ് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും സോപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം നാരങ്ങയുടെ തോട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ള അടുത്ത പകുതി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കട്ടിംഗ് ബോർഡ് ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സോഡാപ്പൊടിയും നാരങ്ങയും കൂടെ ചേരുമ്പോൾ തന്നെ പെട്ടെന്ന് അഴുക്കെല്ലാം ഇളകി വരും. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡിൻ്റെ താഴ്ഭാഗത്തുള്ള അഴുക്ക് വരുന്നത് നമ്മളിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാരി വെക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ അഴുക്ക് വരുന്നത്. ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അത് രണ്ട് സൈഡിലേക്കും കൊടുക്കണം, വെർട്ടിക്കലിയും വേണം ഹൊറിസോണ്ടലിയും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അഴുക്കൊക്കെ ഫുള്ളായിട്ട് ഇളകി വരുള്ളൂ.
ഡെയിലി നമ്മളിങ്ങനെ വാഷ് ചെയ്യണമെന്നില്ല, ഡെയിലി സാധാരണ സോപ്പ് വാഷ് തന്നെ ചെയ്താൽ മതി. ആഴ്ചയിലൊരിക്കൽ ഇതേപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നത് കണ്ടോ. അപ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴേ അഴുക്ക് നന്നായിട്ട് ഇളകി വരുള്ളൂ. നല്ലതുപോലെ സ്ക്രബ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ എന്താ കറുത്ത് പോകുന്നത് കണ്ടോ, അതൊക്കെയാണ് ഈ കട്ടിംഗ് ബോർഡിലുണ്ടായിരുന്ന അഴുക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഉണങ്ങിയ ശേഷം ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നനഞ്ഞിരിക്കുമ്പം ആ ബ്ലാക്ക് കളറൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ തുടങ്ങിയ ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ കട്ടിംഗ് ബോർഡ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ ടിപ്സും റെസിപ്പീസും ഒക്കെയായി മറ്റ് വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.